കൊല്ലം കരുനാഗപ്പള്ളിയിൽ മക്കളെ തീ കൊളുത്തിയ ശേഷം മാതാവ് ജീവനൊടുക്കി. സായുജ്യം വിട്ടിൽ അർച്ചനയാണ് മക്കളായ അനാമിക, ആരവ് എന്നിവരെ തീ കൊളുത്തിയ ശേഷം ജീവനൊടുക്കിയത്. ഗുരുതരമായ പൊള്ളലേറ്റ കുട്ടികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. അരുൺരാജ്, എന്താണ് ഇത്തരത്തിലൊരു ക്രൂരതയിലേക്ക് നയിച്ചത്? സുഹേൽ, അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ട് കുഞ്ഞുങ്ങളെയും തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ എത്രയും വേഗം തന്നെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിക്കുന്നത്. അത് നമ്മുടെ പ്രേക്ഷകർ അത് അറിയിപ്പായി കാണുകയും ഈ ആംബുലൻസ് ഇപ്പോൾ കൊല്ലം അയത്തിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് എത്രയും വേഗം SAT എത്താനുള്ള ഒരു സൗകര്യം ഇപ്പോൾ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള അറിയിപ്പ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യുന്നു. ഈ സമയം ഇന്ന് രാവിലെയാണ് ഈ അർച്ചനയും മക്കളും ഈ വീട്ടിനുള്ളിൽ നിന്ന് തീ കൊളുത്തിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചത്. അർച്ചന ഈ മക്കളുടെ ദേഹത്ത് ഈ ഭർത്താവ് വീട്ടിൽ വെച്ചിരുന്ന ടർപ്പൻ ദേഹത്തൊഴിക്കുകയും പിന്നീട് മക്കളെ ആദ്യം തീ കൊളുത്തുകയും പിന്നീട് അർച്ചന സ്വയം തീ കൊളുത്തി മരിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഈ കാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കുട്ടികളുടെ നിലവിളി കേട്ട അയൽവാസികൾ ഓടിക്കൂടി ഈ വീടിൻ്റെ അകത്തേക്ക് കടന്നെത്തുകയും ഈ കതക് തല്ലിപ്പൊളിച്ച ശേഷം അകത്ത് കടന്നപ്പോഴാണ് ഈ മൂന്ന് പേരും ഈ തീയിൽ അകപ്പെട്ടിരിക്കുന്ന വിവരം അറിയുന്നത്. തുടർന്ന് ഈ കുട്ടികളെയും അർച്ചനയും ഉടൻ തന്നെ ഈ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ അർച്ചനയുടെ മരണം സ്ഥിരീകരിച്ചു. ഈ കുട്ടികളെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഇപ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയാണ്. എന്താണ് ഈ ആത്മഹത്യ കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഭർത്താവ് മനു പെയിന്റിംഗ് തൊഴിലാളിയാണ്. ഇയാൾ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു ഈ അർച്ചന ആത്മഹത്യാ ശ്രമം നടത്തിയത്. കുട്ടികളെയും ഈ തീ കുട്ടികൾക്കും ഈ തീ പടർത്തിയ ശേഷം അല്ലെങ്കിൽ കുട്ടികളുടെ ദേഹത്തും തീ കത്തിച്ച ശേഷമായിരുന്നു അർച്ചന ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ശരി, 7-ഉം 2-ഉം വയസ്സുള്ള അനാമികയും ആരവനെയും കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇതിൽ അറിയിപ്പായി കണ്ട് പ്രിയ പ്രേക്ഷകരും ചെയ്യുക.